Hello dear friends, ellavarkkum good morning. Ippo innu nammal padikkan pogunnathu 10th class ile SCERT text ile chemistry ile chapter 1 aanu periodic table um electron vinyasavum. Appo ee chapter moolangalum aviyude vargikaranavum enna topic padikkunna oralu preliminary parikshayku thayaragunna oralu nirbandhamayittum vaayichirikkanda oru chapter ആണ് അപ്പോൾ മൂലകങ്ങളും അവയുടെ വർഗ്ഗീകരണം എന്ന സെക്ഷനിൽ മൂന്ന് ചാപ്റ്ററുകളാണ് നമ്മൾ പഠിക്കേണ്ടത് 10th ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ ഈ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും പിന്നെ 9th ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ പിന്നെ 8th ക്ലാസ്സിലെ ലോഹങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട് അപ്പോൾ 8th ക്ലാസ്സിലെ ചാപ്റ്ററിന്റെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ 10th ചാപ്റ്റർ നോക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പ്രയാസമേറിയ ഒരു ചാപ്റ്ററാണ് എന്ന് വെച്ചാൽ ഒരുപാട് പ്രയാസമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു ചാപ്റ്ററും അല്ല പിന്നെ കെമിസ്ട്രിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് സിമ്പിൾ ചാപ്റ്ററായിട്ട് തോന്നിയിരിക്കാം എനിക്ക് പേഴ്സണലി അത്ര ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയില്ല ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടില്ല ഓക്കെ എന്തെങ്കിലും ആട്ടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം ഓക്കെ ചാപ്റ്റർ 1 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇവിടെ സബ് ഷെല്ലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ പീരിയോഡിക് ടേബിൾ ഇല്ലേ ഇപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവയുടെ ആറ്റം ഘടനയാണ് പീരിയോഡിക് ടേബിളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ ആറ്റം ഘടനയുടെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ സമഗ്രമായിട്ട് വർഗീകരിച്ചു കൊണ്ടുള്ളതാണ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സബ് ഷെല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം സബ് ഷെല്ലുകൾക്ക് SPDF എന്ന പേര് കൊടുത്തിരിക്കുന്നത് ഓക്കെ മൂലകങ്ങളുടെ ആറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ സൂക്ഷിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ് S എന്ന് പറഞ്ഞാൽ ഷാർപ്പ് P പ്രിൻസിപ്പൽ D ഡിഫ്യൂഷൻ F ഫണ്ടമെൻ്റൽ അപ്പോൾ SPDFൻ്റെ എല്ലാം കിട്ടിയോ S എന്ന് പറഞ്ഞാൽ ഷാർപ്പ് P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ D ഡിഫ്യൂസ് F ഫണ്ടമെൻ്റൽ ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത് ആ വേടിയെ ഓർത്തിരിക്കുക ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത് പ്രധാന ഊർജ്ജ നിലയങ്ങളിൽ തന്നെ ഉപ ഊർജ്ജ നിലകൾ ഉണ്ട് ഈ ഉപ ഊർജ്ജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളുണ്ട് ഇവ ഓർബിറ്റലുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 S സബ് ഷെല്ലിൽ ഇത്തരത്തിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ ഇതിന് ഗോളാകൃതിയാണ് ഇപ്പോൾ P സബ് ഷെല്ലിൽ 3 ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും ഇതിന് ഡംബലിൻ്റെ ആകൃതിയാണ് ഉള്ളത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക S സബ് ഷെല്ലിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഗോളാകൃതിയാണ് P സബ് ഷെല്ലിൽ 3 ഓർബിറ്റുകൾ ഉണ്ടായിരിക്കും ഇതിന് ഡംബലിൻ്റെ ആകൃതിയിലാണ് ഉള്ളത് ഡി സബ് ഷെല്ലുകളിൽ 5 ഓർബിറ്റുകളിലും F സബ് ഷെല്ലുകളിൽ 7 ഓർബിറ്റുകളുമുണ്ട് ഈ ഓർബിറ്റുകളുടെ ആകൃതി എന്ന് പറയുന്നത് സങ്കീർണമാണ് ഇപ്പം ബോറിൻ്റെ മാതൃകയുണ്ടല്ലോ ബോറാറ്റം മാതൃക അപ്പോൾ ബോറിൻ്റെ മാതൃക പ്രകാരം ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വിവിധ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും ഊർജ്ജ നില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നതെന്നും നമുക്ക് അറിയാം അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് വേഗമൊന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഷെല്ലിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് നോക്കിയേക്കാം ആർഗണിൻ്റെ അടുത്ത മൂലകമായ പൊട്ടാസ്യത്തിൽ ആർഗണിനേക്കാൾ ഒരു ഇലക്ട്രോണാണ് കൂടുതലുള്ളത് പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8, 1 ആറ്റം ഘടനയെക്കുറിച്ചുള്ള ലളിതമായ വിശദീകരണമാണ് ബോർ മാതൃക ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ സ്ഥാനവും സ്വഭാവവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ ബോർ മാതൃകയുടെ പരിമിതി ബോധ്യപ്പെടുകയും പുതിയ പരികൽപ്പനകൾ രൂപീകരിക്കപ്പെടുകയും ചെയ്തു ഇതുപ്രകാരം ഓരോ ഊർജ്ജ നിലകളിലുമുള്ള ഇലക്ട്രോണുകൾ അതിലെ ഉപ ഊർജ്ജ നിലകളിലാണ് തന്യസിച്ചിരിക്കുന്നത് ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ്ജ നിലകളെ സബ് ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത് ഇവ SPDF എന്നിങ്ങനെ ക്രമത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു കെ ഒഴികെയുള്ള എല്ലാ മുഖ്യ ഊർജ്ജ നിലകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട് കെയിൽ ഇത്തരത്തിലുള്ള ഒരു ഊർജ്ജ നില മാത്രമേ ഉള്ളൂ
ഓക്കെ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം അവയുടെ ആറ്റം ഘടനയാണ്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്രയെന്ന് ചോദിച്ചാൽ അതിനുത്തരം 2 ആണ്. അപ്പോൾ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. എം ഷെല്ലിലോ 18. അപ്പോൾ കെ ഒഴികെയുള്ള എല്ലാ മുഖ്യ ഊർജ നിലകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. കെയിൽ ഇത്തരത്തിലുള്ള ഒരു ഊർജ നില മാത്രമേ ഉള്ളൂ. ഓരോ ഊർജ നിലയിലും അതിൻ്റെ ഷെല്ലിൻ്റെ ക്രമ നമ്പറിന് തുല്യമായ എണ്ണം സബ് ഷെല്ലുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആറ്റോമിക് നമ്പർ 11 വരുന്ന സോഡിയത്തിലെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണെന്നറിയോ? 2, 8, 1. സോഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. അപ്പോൾ സോഡിയത്തിൻ്റെ പീരിയോഡിക് നമ്പർ 3 ആണ്. ന്യൂക്ലിയസിൽ നിന്നുള്ള ഇനി പറയുന്ന കാര്യം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്യണം. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം എങ്ങനെയാണ് കൂടി വരുന്നത്? അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരുന്നു. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണബലം എങ്ങനെയായിരിക്കും? ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണബലം കുറയുന്നു. പിന്നെ നമ്മൾ സബ് ഷെല്ല് പറഞ്ഞു. SP DF, SC ഷാർപ്പ്, P പ്രിൻസിപ്പൽ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റൽ. പിന്നെ നമ്മുടെ നോട്ട് ചെയ്യാൻ പറഞ്ഞത്, ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന എങ്ങനെയായിരിക്കും? ത്രിമാന മേഖലയിലാണ്. പിന്നെ പറഞ്ഞത്, ഉപ ഊർജ്ജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകൾ അറിയപ്പെടുന്നത് ഓർബിറ്റലുകളാണ്. അപ്പോൾ ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. എസ് സബ്ഷെല്ലിലെ ഓർബിറ്റലിൻ്റെ ആകൃതി എങ്ങനെയായിരിക്കും? ഗോളാകൃതി. പി സബ്ഷെല്ലിലെ ഓർബിറ്റലിൻ്റെ ആകൃതി? ഡംബല്. DF സബ്ഷെല്ലിലെ ഓർബിറ്റലിൻ്റെ ആകൃതി എങ്ങനെയായിരിക്കും? സങ്കീർണമാണ്. SP DF നമ്മൾ പറഞ്ഞു. എസ്സിൽ 1 ഓർബിറ്റൽ, പിയിലെ 3 ഓർബിറ്റ്, ഡിയിലെ 5 ഓർബിറ്റ്, എഫിലെ 7 ഓർബിറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഇനി നോക്കാനുള്ള കാര്യം നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് ഇതൊന്ന് നോക്കാം. സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കാർബൺ 6, അപ്പം ഇലക്ട്രോൺ വിന്യാസം 2, 4. ആദ്യത്തെ 2 ഇലക്ട്രോൺ ഊർജം കുറഞ്ഞ കെ ഷെല്ലിലും ബാക്കി 4 ഇലക്ട്രോൺ ഊർജം കൂടിയ എൽ ഷെല്ലിലും ആയിരിക്കും നിറയുന്നത്. ഇതുപോലെ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായിട്ട് നിറയുന്നു. ഇതിനെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നു. അപ്പോൾ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്, ഓക്കെ, ഒരു മൂലക ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായത് ആറ്റോമിക് നമ്പറിനാണ്. സബ്ഷെല്ലുകളിൽ ഊർജം കൂടി വരുന്ന ക്രമേ 1s2s2p 1s2s2p 3s3p 4s3d 4p എന്നിങ്ങനെയാണ്. ഓക്കെ, സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുമ്പോൾ 3p ൽ നിറച്ചിരിച്ച ശേഷം 3d ൽ നിറയ്ക്കുന്നതിന് പകരം 4s ൽ നിറയ്ക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരാം. അപ്പോൾ 4s സബ്ഷെല്ലിന് 3d സബ്ഷെല്ലിനേക്കാൾ ഊർജം കുറവാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? 4s സബ്ഷെല്ലിന് 3d സബ്ഷെല്ലിനേക്കാൾ ഊർജം കുറവാണ്. അതുകൊണ്ടാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുമ്പോൾ 3p ൽ നിറച്ച ശേഷം 3d ൽ നിറയ്ക്കുന്നതിന് പകരം 4s ൽ നിറയ്ക്കുന്നതിന് കാരണം. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്കാൻഡിയത്തിലെ സബ്ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം സാധാരണ ഷെൽ ക്രമത്തിലിരുന്ന 1s2 2s2 2p6 3s2 3p6 4s2 3d1 എന്ന ക്രമത്തിലാണ്. എന്നാൽ ഇത് സാധാരണയായി രേഖപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഊർജ്ജക്രമം അനുസരിച്ച് 4s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ നിറയുന്ന 3d യിലാണ്. അതുകൊണ്ടാണല്ലോ സ്കാൻഡിയത്തിലെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 9, 2 ആകുന്നത്. പിന്നെ ഇവിടെ കുറിച്ചിരിക്കുന്നത് നമ്മുടെ ഉദാഹരണത്തെ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള പീരിയോഡിൽ ഉത്കൃഷ്ടമായ മൂലകങ്ങളാൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്,
ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുവാൻ കഴിയും. ഈ സബ്ഷെല്ല് പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ D4 DS2 D9 DS2 എന്നീ ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ സ്ഥിരതയ്ക്ക് വേണ്ടി ഇലക്ട്രോൺ പൂരണത്തിൽ ചില മാറ്റങ്ങളുണ്ടായിരിക്കും. ഇതുപോലെ എഫ് സബ്ഷെല്ലിൽ F7 F14 ക്രമീകരണങ്ങളും കൂടുതൽ സ്ഥിരതയുള്ളതാണ്. ഇതൊക്കെ അറിയാവുന്നവർ മനസ്സിലാവുന്നവരൊന്ന് ഓർത്ത് വച്ചിരിക്കുക. എനിക്ക് കെമിസ്ട്രി അത്ര അത്ര ഈസി അല്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നത്. ഇത് ഇപ്പം ഞാൻ ഈ വായിച്ച കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് തന്നെ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഒത്തിരി വട്ടം ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാത്ത കേട്ടോ. അടുത്തത് ക്രോമിയം, കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെല്ല് ഇലക്ട്രോൺ വിന്യാസങ്ങൾ ഡി സബ്ഷെല്ലിനെ പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ പ്രകടമാക്കുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്തു. ക്രോമിയം, കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെല്ല് ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിനെ പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ പ്രകടമാക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ട ഒരു പീരിയോഡിക് ടേബിളൊക്കെ കാണിച്ചിട്ടുണ്ട്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. പീരിയോഡിക് ടേബിളുകളിൽ 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ എസ് ബ്ലോക്കിലും 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ളവയെ പി ബ്ലോക്കിലും 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളുള്ളവയെ ഡി ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എഫ് ബ്ലോക്കുകളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കണ്ടോ, എഫ് ബ്ലോക്ക് കൊടുത്തിരിക്കുന്നു, ഡി ബ്ലോക്ക് പി ബ്ലോക്ക് എല്ലാം ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. ഇപ്പോൾ പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ എസ് ബ്ലോക്കിലും, നോട്ട് ചെയ്യുക, പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ ഏത് ബ്ലോക്കിലും എസ് ബ്ലോക്കിലും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെട്ടവയെ പി ബ്ലോക്കിലും 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുള്ളവയെ ഡി ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അവിടെ നോട്ട് ചെയ്യണം. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളായ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. പീരിയോഡിക് ടേബിളൊക്കെ നല്ല രീതിയിലൂടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിവിടെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് ഈ എസ് ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ടേബിളിൻ്റെ ഇടത് ഭാഗത്ത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട ടേബിളിൻ്റെ ഇടത് ഭാഗത്താണ് കാണപ്പെടുന്നത്. പിന്നെ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ ചോദിച്ചാൽ ലോഹ സ്വഭാവം കൂടുതലാണ്, അയണീകരണ ഊർജ്ജം കുറവാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. അപ്പോൾ എന്നിട്ട് നോക്കിക്കേ, പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ടേബിളിൻ്റെ ഏറ്റവും ഇടത് ഭാഗത്താണ്. ഇപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ലോഹ സ്വഭാവം കൂടുതലാണ്, അയണീകരണ ഊർജ്ജം കുറവാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളിൽ ബ്ലോക്ക് ഏതാണ്? എസ് ബ്ലോക്ക്. അപ്പോൾ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളിൽ ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ എസ് ബ്ലോക്കാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും കാണിക്കുന്ന സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ ബേസിക സ്വഭാവം. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും കാണിക്കുന്ന സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ബേസിക സ്വഭാവം. എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണയായി നിർമ്മിക്കുന്ന സംയുക്തങ്ങൾ ഇതാണ്, അയോണിക സംയുക്തങ്ങൾ. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണയായി നിർമ്മിക്കുന്ന സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? അയോണിക സംയുക്തങ്ങളാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ എങ്ങനെയായിരിക്കും? വിട്ടുകൊടുക്കുന്നു. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകൾ എന്തു ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു. ഓക്കെ, 1-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 1 ആണ്. 2-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത
ചോദിച്ചാൽ ഒന്നാണ്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ പ്ലസ് വൺ ആണ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത രണ്ടാണ്, മൈനസ് ടു. അപ്പം രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകം മൈനസ് ടു ആണ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ പ്ലസ് ഓർ മൈനസ് ടു ആണ്. നിശ്ചിത വാലൻസിയും ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്ന മൂലകങ്ങളാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. നെക്സ്റ്റ് പി ബ്ലോക്ക് മൂലകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗ്രൂപ്പുകൾ 13 മുതൽ 18 വരെയാണ്. പി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ഷെൽ ഏതാണ്? പി ഷെല്ലിലാണ്. പി സബ് ഷെൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 മുതൽ 6 വരെയാണ്. അത്ര നോട്ട് ചെയ്യുക. പീരിയോഡിക് ടേബിളിൽ പി ബ്ലോക്ക് കണ്ടു തുടങ്ങുന്ന ഇടം തൊട്ട് 12 ഗ്രൂപ്പുകൾ കഴിഞ്ഞ ശേഷമാണ്. അത്രേ ഉള്ളൂ. ഈ പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നറിയാവോ? സാധാരണ താപനിലയിൽ, സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളുള്ള മൂലകങ്ങൾ ഈ ബ്ലോക്കിൽ ഉൾപ്പെടും. എസ് ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച് പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്കാണ് പി ബ്ലോക്ക്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം അപ്പോൾ ഏതാ? ഫ്ലൂറിനാണ് കേട്ടോ. ഫ്ലൂറിൻ ഉൾപ്പെടുന്ന പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ 17-ാമത്തെ പീരീഡാണ്. അപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞത് സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങളും ഈ ബ്ലോക്കിൽ ഉൾപ്പെടും. എസ് ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച് പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണ്? പി ബ്ലോക്കാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിനാണ്. ഫ്ലൂറിൽ ഉൾപ്പെടുന്ന പീരീഡ് ഏതാണ്? 17-ാം പീരീഡാണ്. ഇനിയുള്ളത് ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ട് മുമ്പുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. അതൊന്ന് നോട്ട് ചെയ്യുക. ഡി ബ്ലോക്കിലേക്ക് പോവുകയാണ് നമ്മൾ. ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ട് മുമ്പുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. ഇനിയുള്ളത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ നോക്കണം. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ കൂടെ നോക്കുക. അതിനുശേഷം ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ആകും. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം ഡി ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പം ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഓക്കെ, പീരിയോഡിക് ടേബിളിലെ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ 3-ാം ഗ്രൂപ്പ് മുതൽ 12-ാം ഗ്രൂപ്പ് വരെയാണ്. ഡി ബ്ലോക്ക് മൂലങ്ങൾ ആരംഭിക്കുന്ന പീരീഡ് ഏതാന്ന് ചോദിച്ചാൽ 4-ാം പീരീഡാണ്. അപ്പോൾ ഡി ബ്ലോക്ക് മൂലങ്ങൾ സ്ഥാനം 3-ാം ഗ്രൂപ്പ് മുതൽ 12-ാം ഗ്രൂപ്പ് വരെയാണ്. ഡി ബ്ലോക്ക് മൂലങ്ങൾ ആരംഭിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് 4-ാമത്തെ പീരീഡാണ്. ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ട് മുമ്പുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. ഇനി നോക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ നോക്കുകയാണ്. അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ള ഷെല്ലിലെ ഡി സബ്ഷെല്ലിൽ നടക്കുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവയാണ് സംക്രമണ മൂലകങ്ങൾ. അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സംക്രമണ മൂലകങ്ങളെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കപട സംക്രമണ മൂലകങ്ങളിൽ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറിയാണ്. അതവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കപട സംക്രമണ മൂലകങ്ങളാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയവ. അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ള ഷെല്ലിലെ ഡി സബ്ഷെല്ലിൽ നടക്കുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ലോഹങ്ങളാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എങ്ങനെയാണ്? ലോഹങ്ങളാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോട്ട് ചെയ്യാനുള്ളത്. ഇനിയുള്ളത് നമ്മൾ പറഞ്ഞ കാര്യമാണ് സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഒരേ ഗ്രൂപ്പിലും പീരിയോഡിക്കിലും സാധാരണ ഒരുപോലെയാണ്. അതുകൊണ്ട് ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. ഇപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥയെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതും കൂടെ നമുക്ക് നോക്കാം. രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ സംയോജകത. ഇതൊന്ന് നോട്ട് ചെയ്യണം. രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങൾ വിട്ടുകൊടുക്കുക
കൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ സംയോജകത എന്ന് നമുക്കറിയാം. ഓക്സീകരണ അവസ്ഥയെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു അയോണിൻ്റെ രണ്ട് ക്ലോറൈഡുകളുടെ പേരും രാസസൂത്രം എഴുതിയിരിക്കുന്ന കണ്ടോ, ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡിൻ്റെ FeCl2 ഫെറസ് ക്ലോറൈഡ് FeCl3 വരുവാണെങ്കിൽ അത് ഫെറിക് ക്ലോറൈഡ്. ഇപ്പോൾ ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. SP എന്നീ ബ്ലോക്കിലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. എന്നാൽ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ ഷെല്ലിലെ S സബ്ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെ D സബ്ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ D സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് സംക്രമണ മൂലങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം. അതൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം. അപ്പം അത്രയും അതൊന്ന് നോട്ട് ചെയ്യാം. അത്രയുമാണ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് കൊടുത്തിരുന്ന ഉൽപ്രേരക സ്വഭാവം, സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. അപ്പോൾ ഉൽപ്രേരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഉൾപ്രേരകങ്ങളായി ധാരാളം ഉപയോഗിക്കാൻ കാരണം ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഓക്സീകാരിയായും ദ്വിഓക്സീകാരിയായും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്നതിനാലാണ്. ഓക്കെയാണല്ലോ. ഇനിയുള്ളത് എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ്. ലാന്ഥനൈഡുകളും ആക്റ്റിനൈഡുകളും ശേഷം വരുന്ന 14 മൂലകങ്ങളെ വീതം താഴെ രണ്ട് നിരകളായി ക്രമീകരിച്ചിരിക്കുന്നു. അതാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. നമ്മൾ പീരിയോഡിക് ടേബിളിൽ കണ്ടു ലാന്ഥനൈഡിനും ആക്റ്റിനൈഡിന് ശേഷം വരുന്ന 14 മൂലകങ്ങളെ വീതം താഴെ രണ്ട് നിരകളായിട്ട് കൊടുത്തിരിക്കുന്നു. അതാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ നിരയിലുള്ളവ ലാന്ഥനോഡുകളെന്നും രണ്ടാമത്തെ നിരയിൽ ക്രമീകരിച്ചിരിക്കുന്ന ആക്റ്റിനോയിഡുകൾ എന്നുമാണ് അറിയപ്പെടുന്നത്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ഇലക്ട്രോൺ പൂർണ്ണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ലാന്ഥനോയിഡുകൾ ക്രമീകരിച്ചിരിക്കുന്ന പീരിയഡ് ചോദിക്കുകയാണെങ്കിൽ 6 ആണ്. ആക്റ്റിനോയിഡുകൾ ക്രമീകരിച്ചിരിക്കുന്ന പീരിയഡ് ചോദിച്ചാൽ 7 ആണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. ഇപ്പോൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ആക്റ്റിനോയിഡുകൾ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ആക്റ്റിനോയിഡുകളിൽ പലതും കൃത്രിമ മൂലകങ്ങളാണ്. പല മൂലകങ്ങളും ഉൽപ്രേരകങ്ങളായി പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ഇപ്പം മനസ്സിലായോ? അതായത് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ആക്റ്റിനോയിഡുകൾ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ആക്റ്റിനോയിഡുകൾ പലതും കൃത്രിമ മൂലകങ്ങളാണ്. പല മൂലകങ്ങളും ഉൽപ്രേരകങ്ങളായിട്ട് പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയമാണ്. അപ്പോൾ ഇത്രയും അത് നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കേരളത്തിൻ്റെ ധാതു സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, കേരളത്തിലെ തീരപ്രദേശത്തെ മണൽ ശേഖരങ്ങളിൽ വളരെയധികം കാണപ്പെടുന്ന ധാതുക്കളാണ് മോണോസൈറ്റ്, ഇൽമെനേറ്റ്, സിർക്കോണ, റൂട്ടൈൽ. ഇപ്പം ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണ്? ഇൽമെനേറ്റ്. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദിപ്പനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമെനേറ്റ്. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? തോറിയം. ബ്രീഡർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? തോറിയം. തോറിയത്തിൻ്റെ ഉറവിടം എവിടെയാണ്? മോണോസൈറ്റ്. തോറിയത്തിൻ്റെ ഉറവിടമാണ് മോണോസൈറ്റ്. പിന്നെ നിയോഡീമിയം ലോഹം ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുവാണ് മോണോസൈറ്റ്. നിയോഡീമിയം ലോഹം ഉൽപ്പാദിപ്പിക്കുവാനുള്ള അസംസ്കൃത വസ്തുവാണ് മോണോസൈറ്റ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ഈ നിയോഡീമിയം എന്ന് പറയുന്നത്. അപ്പോൾ നിയോഡീമിയം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഉരകല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ലോഹം ചോദിച്ചാൽ സീറിയം. ഉരകല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ലോഹമാണ് സീറിയം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ കേരളത്തിൻ്റെ ധാതു സമ്പത്തിൽ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ഞാനിങ്ങനെ പല വട്ടം എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കുക. കെമിസ്ട്രി എനിക്ക് അത്ര വായിച്ചിട്ട് എനിക്ക് അത്ര
ഭയങ്കരമായിട്ട് എനിക്ക് നോളജ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടത്. നമ്മൾ ഈ എല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്ത് പോകണമല്ലോ, അപ്പോൾ നമ്മളത് വായിച്ചിരിക്കണം. അപ്പോൾ അത് പലവട്ടം വായിക്കുമ്പോൾ അത് ശരിയാകും, അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പലവട്ടം കേട്ടാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ SCERT ചാപ്റ്ററുകൾ നമ്മൾ നോക്കി കവർ ചെയ്ത് വരുന്നുണ്ട്. സിലബസ് ചാപ്റ്ററുകൾ കവർ ചെയ്ത് വരുന്നുണ്ട്. മാത്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ കാണുക മാത്രമല്ല നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകളിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.